ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഒരു ഗ്രീറ്റിംഗ്സിൻ്റെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിത് അവിടെ ഒരു വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ രണ്ട് കളർ ചാർട്ടുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും വന്നിട്ട് 15 സെൻറ്റിമീറ്റർ ആണ് ഈ ഒരു വൈറ്റ് ചാർട്ട് പേപ്പറിൻ്റെ. അതുപോലെ ഈ ഒരു റെഡ് ചാർട്ട് പേപ്പറിൻ്റെ ലെങ്ത്തും വിഡ്ത്തും, ലെങ്ത്ത് വന്നിട്ട് 15 സെൻറ്റിമീറ്ററും വിഡ്ത്ത് വന്നിട്ട് 14 സെൻറ്റിമീറ്ററും ആണ്. അപ്പം ഇതിൽ ഈ ഒരു വൈറ്റ് ഷീറ്റിൻ്റെ 1 സെൻറ്റിമീറ്റർ നമുക്ക് ഇതുപോലെ സൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഈക്വൽ ചെയ്തിട്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ആ 1 സെൻറ്റിമീറ്റർ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു റെഡ് ഷീറ്റിന് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഈ ഒരു വൈറ്റ് ഷീറ്റിലേക്ക് നമുക്ക് കുറച്ച് ഹാർട്ടിൻ്റെ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു മുകൾ വശത്ത് നിന്നും തുടങ്ങി ചെറിയ ഹാർട്ട് മുതൽ അത്യാവശ്യം ഒരു മീഡിയം സൈസിലുള്ള ഹാർട്ട് വരെ വരച്ച് ഒരു ഡിസൈൻ പോലെ ചെയ്തു കൊടുക്കുകയാണ്. അപ്പോൾ അതാ കംപ്ലീറ്റ് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഹാർട്ട്സൊക്കെ വരച്ചതിൻ്റെ ബോർഡറിലായിട്ട് ഒരു ബോർഡർ ലൈൻ പോലെ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ അതും കൂടെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വരച്ച ഈ ഒരു സെയിം ലൈനിൽ കൂടെ തന്നെ നമുക്ക് ഒരു കത്രിക വെച്ചിട്ട് ആ ഒരു വൈറ്റ് ഷീറ്റിനെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ശ്രദ്ധിച്ച് നമ്മൾ ആ ഒരു വരച്ച ആ ഒരു സെയിം ലൈനിൽ കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഇത് മായ്ച്ച് കളയാം ആ ഒരു പെൻസിലിൻ്റെ ലൈൻസൊക്കെ. അപ്പോൾ കുറച്ചും കൂടി നീറ്റായിട്ടിരിക്കും. അപ്പം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ അതൊരു ഡിസൈനായിട്ട് ഇങ്ങനെ ആ ഒരു റെഡ് ഷീറ്റിലേക്ക് ഈ ഒരു വൈറ്റ് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പം ഇനി നമുക്ക് ഈ ഒരു വൈറ്റ് ഷീറ്റിൻ്റെ ഈ ഒരു ഏരിയയിൽ ഗമ്മ തേച്ച് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു റെഡ് ഷീറ്റിനെ ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മളതൊരു കാർഡ് രൂപത്തിലേക്ക് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരു ഗ്രീറ്റിംഗ്സിൻ്റെ ലുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഹാർട്ടൊക്കെ വരച്ചിട്ടില്ലേ, അപ്പോൾ ആ ഒരു ഹാർട്ടിൽ നമുക്കിതുപോലെ റെഡ് ചാർട്ട് പേപ്പറിൻ്റെ ഹാർട്ട്സ് കുഞ്ഞു കുഞ്ഞിതായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഒരു ഡബിൾ സൈഡ് ഫോം ടേപ്പ് വെച്ചിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് ഇതിനെ ബോൾഡ് ചെയ്ത് നിൽക്കുമ്പോൾ കാണാനായിട്ട് നല്ല വൃത്തിയുണ്ടാവും. അപ്പോൾ അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഹാർട്ട്സൊക്കെ നമുക്കിതിലേക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഹാർട്ട്സൊക്കെ സ്റ്റിക്ക് ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്ക് നമ്മൾ പെൻസിൽ വെച്ച് വരച്ചു കൊടുത്തിട്ടുള്ളതൊക്കെ ഒന്ന് മായ്ച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി വൃത്തിയായിട്ടിരിക്കും, നീറ്റായിട്ടുണ്ടാവും. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്കിതുപോലെ ഒന്ന് ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് ഫുള്ളായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ കംപ്ലീറ്റ് ഹാർട്ട്സും സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റായിട്ട് നമുക്കിതാ നമ്മൾ വാലന്റൈൻസ് ഡേ വിഷസ് എഴുതിയിട്ടുള്ള ഒരു സ്റ്റിക്കറും കൂടെ അതിലേക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഫോം ടേപ്പ് വെച്ചിട്ട് തന്നെയാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ എഴുതിയിട്ടുള്ളതൊന്ന് ബോൾഡ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വാലന്റൈൻസ് ഡേയുടെ ഫസ്റ്റ് ഗ്രീറ്റിംഗ്സ് ആയിട്ടുള്ള കാർഡ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് എന്തെങ്കിലും നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതാം. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ വേറൊരു കാർഡും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം.
അപ്പോൾ ഇവിടെ ഒരു മീഡിയം വലുപ്പത്തിലുള്ളൊരു ഗ്ലേസിംഗ് ഉള്ള ഒരു ഗോൾഡൻ കളറ് ഫോം ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇതായതുപോലെ ഒരു നീളത്തിൽ നമുക്ക് ഒരു പീസ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്ലാക്ക് ചാർട്ട് പേപ്പറിൻ്റെ പീസസും ലെങ്ത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം 12 സെൻറ്റിമീറ്റർ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു 1/2 ഇഞ്ച് വീതിക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡിൽ നമുക്ക് ഈ ഒരു ഡബിൾ സൈഡ് ടാബ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 2 ലെയറോളം ഈ ഒരു ഡബിൾ സൈഡ് ടേപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഫസ്റ്റ് ലെയർ നമ്മളിതാ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ അങ്ങ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു കാർഡിൻ്റെ ഒരു കോർണറിലായിട്ട് ഇതാ അതുപോലെ ഒരു സ്ക്രീൻ പോലെ അങ്ങ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം 2 ലെയറായിട്ട് ഈ ഒരു ഫോം ടേപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ബോൾഡ് ചെയ്ത് നിൽക്കും. അപ്പോൾ അത് കാണാനായിട്ട് നല്ല വൃത്തി ഉണ്ടാവും. അപ്പോൾ ഇതാ 2ാമത്തെ ലെയറും കൂടെ അങ്ങ് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതാ നമ്മുടെ ആ ഒരു ടേപ്പൊക്കെ നമ്മൾ 2 ലെയറായിട്ട് തന്നെ അങ്ങ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ ഒരു ബ്ലാക്ക് ചാർട്ട് പേപ്പറിൻ്റെ കുറച്ച് ലെങ്ത്ത് കുറഞ്ഞ പീസസ് ഇതുപോലെ ഒന്ന് 2 ആ ഒരു സ്ക്രീനിനെ ഡബിളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അതും കൂടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ആ ഒരു ടേപ്പ് കവർ ചെയ്യുന്ന രീതിക്ക് ഇതുപോലെ ആ ഒരു ബ്ലാക്ക് ഷീറ്റിനെ കട്ട് ചെയ്തിട്ട് അങ്ങ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം 4 വശത്തായിട്ടും. അപ്പോൾ അത് അതൊരു ബോർഡർ പോലെ കാണാനായിട്ട് നല്ല വൃത്തിയും ഉണ്ടാവും. അപ്പോൾ ഇനി നമ്മൾ ഇതാ ഈ ഒരു റെഡ് ഹാർട്ടും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കളർ ചാർട്ട് പേപ്പറിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ ഒരു പോർഷനിൽ ഇതുപോലെ ഒരു 1/2 ഭാഗം ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് ആ ഒരു കോർണറിലേക്ക് ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനാണ്. അപ്പോൾ അത് 2 ഹാർട്ട് സെയിം രീതിക്ക് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഫുൾ ഹാർട്ടും കൂടെ ആ ഒരു 3ാമത്തെ നമ്മുടെ ആ ഒരു കോളത്തിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് എന്തെങ്കിലും കോഡ്സൊക്കെ എഴുതി അതും കൂടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാർഡ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ വാലൻറ്റൈൻസ് ഡേ കാർഡ്സ് അല്ലേ, അപ്പോൾ നമുക്ക് നമ്മുടെ ലവേഴ്സിനൊക്കെ കൊടുക്കുമ്പോൾ ഈ ഒരു കോഡ്സൊക്കെ വെച്ചിട്ടാണല്ലോ എന്തായാലും നമ്മൾ കാർഡ്സ് അറേഞ്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് വീട്ടിൽ ഏറ്റവും ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാർഡും കൂടെയാണ്. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു കാർഡിൻ്റെ ഒരു കോർണറിലും കൂടെ ഒന്ന് ഒരു ഫിനിഷ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റിനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഈ ഒരു കോർണറിലായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു ഗോൾഡൻ കളറിലുള്ള ആ ഒരു ഗ്ലിറ്റർ ഷീറ്റും കൂടെ ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുത്തത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതുപോലെ എന്തെങ്കിലും കോഡ്സും കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി ആ ഒരു ഡബിൾ ടേപ്പ് വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു എഴുതി കൊടുത്തിട്ടുള്ള ഈ കോഡ്സൊക്കെ ഒന്ന് ബോൾഡ് ചെയ്ത് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു കാർഡിന് ഒരു നല്ല ലുക്ക് തന്നെ കിട്ടും. അപ്പോൾ ഇതാ ഒരുപാട് മുതൽ മുടക്കില്ലാതെ ഏറ്റവും കുറഞ്ഞ ചിലവിൽ അതിനെ ചെയ്തെടുത്തിട്ടുള്ള നല്ലൊരു വാലൻറ്റൈൻസ് ഡേ കാർഡാണ്. അപ്പോൾ ഇനി ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തുനിന്ന് പൈസ കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഈ 2 കാർഡ്സും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ഒരു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തേക്കുക, കമൻസ് ഇടുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.